എന്റെ എട്ട് ബ്രെയിൻ ടൈപ്പുകളെ ഞാൻ കണ്ടു. ഈ എട്ട് ബ്രെയിൻ ടൈപ്പുകളെ ഞാൻ വളരെ പെട്ടെന്ന് ഒരിക്കൽ കൂടെ പറയുകയാണ്. ഒരിക്കൽ കൂടെ ഞാൻ പെട്ടെന്ന് പറയാം, ഇതിലേത് ബ്രെയിൻ ടൈപ്പാണ് എന്നുള്ള കാര്യം നമ്മൾ കേട്ടു. അതുമായിട്ട് ബന്ധപ്പെട്ട ഹോബികളെ നമ്മൾ കണ്ടു. എന്റെ പ്രവർത്തനങ്ങളെ ഞാൻ വിലയിരുത്തിയതിന് ശേഷം ഇതിലേത് ബ്രെയിൻ ടൈപ്പാണ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ ലോജിക്കലാണ്, രണ്ടാമത്തെ ലിംഗ്വിസ്റ്റിക്കാണ്, ഭാഷയോടുള്ള താല്പര്യം. ആദ്യത്തേത് ലോജിക്കൽ, കണക്കുമായിട്ടുള്ള താല്പര്യം. ലിംഗ്വിസ്റ്റിക്, ഭാഷയോടുള്ള ഒരു താല്പര്യം. നാച്ചുറൽ, പ്രകൃതിയോടുള്ള ഒരു താല്പര്യം. മ്യൂസിക്കൽ, പാട്ടിനോടുള്ള, സംഗീതത്തോടുള്ള താല്പര്യം. കൈനസ്തെറ്റിക്, ശരീരത്തിനുള്ള കൺട്രോൾ. സ്പേഷ്യൽ, ഡിസ്റ്റൻസ്, ഷേപ്പ്, കളർ ഒക്കെ എനിക്ക് തിരിച്ചറിയാനുള്ള കഴിവ്. ഇന്റർപേഴ്സണൽ, വ്യക്തി ബന്ധങ്ങൾ എനിക്ക് നിലനിർത്താൻ ഇഷ്ടമാണ്. ഇന്റർപേഴ്സണൽ, എനിക്ക് എന്നെ തന്നെ ഡെവലപ്പ് ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കണം. ഇതിനെ നോക്കുകയാണ്, നമ്മൾ ആൾക്കാരോട് നമ്മൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ആൾക്കാരെ കുറിച്ച് പറയാറുണ്ട്, അവൻ സ്മാർട്ടാണ്, ആ ആള് നല്ല സ്മാർട്ടാണെന്ന് പറയും. പലപ്പോഴും സ്കൂളിൽ വെച്ച് സ്മാർട്ടാണ് എന്നുള്ള പേര് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കാൻ നല്ല മിടുക്കനായിരിക്കണം. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്റെ എട്ട് ബ്രെയിൻ ടൈപ്പിൽ ലോജിക്കൽ എന്ന് പറയുന്ന ഒരു ബ്രെയിൻ ടൈപ്പ് എനിക്ക് സ്ട്രോങ് ആണെങ്കിലാണ് പഠനം എന്ന് പറയുന്നത് എന്റെ ഹോബിയായിട്ട് വരുന്നത്. ഭാഷ ലിംഗ്വിസ്റ്റിക് ആണെങ്കിൽ ഭാഷയിൽ എനിക്ക് മാർക്കുണ്ടാകും, പക്ഷേ സയൻസിനകത്ത് എനിക്ക് ഞാൻ പുറകിലേക്കായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ മിടുക്കനാണെന്ന് പറയുന്നതിന്റെ ഒരു അടിസ്ഥാനം മാർക്ക് അല്ല എന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ല. ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ പറയുന്ന എട്ട് ബ്രെയിൻ ടൈപ്പിൽ ഏതൊരു മേഖലയിലും എനിക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. മാർക്ക് മേടിച്ച് എനിക്ക് അഡ്മിഷൻ കിട്ടി, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എന്റെ ബ്രെയിൻ ടൈപ്പിന് അനുസരിച്ചുള്ള ഒരു മേഖല ഞാൻ ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഐ ആം റിയലി സ്മാർട്ട്. ഇവിടെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ സ്മാർട്ട്നെസ് നമ്മൾ നോക്കുകയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ എട്ട് ബ്രെയിൻ ടൈപ്പ് നമ്മൾ കണ്ടു. ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ബോഡി സ്മാർട്ടാണ്, ബോഡി വെച്ച് അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കൈനസ്തെറ്റിക് ആണ്. ബോഡി സ്മാർട്ട്, പീപ്പിൾ സ്മാർട്ട്, ഇന്റർപേഴ്സണൽ ആണ്, വേർഡ് സ്മാർട്ട്, ലിംഗ്വിസ്റ്റിക് ആണ്, ലോജിക് സ്മാർട്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ലോജിക്കൽ ബ്രെയിൻ ടൈപ്പ് ആണ്. നേച്ചർ സ്മാർട്ട്, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേച്ചർ നാച്ചുറൽ ബ്രെയിൻ ആണ്. സെൽഫ് സ്മാർട്ട്, ഇന്റർപേഴ്സണൽ. പിക്ചർ സ്മാർട്ട്, വിഷ്വൽ, സ്പേഷ്യൽ. ആൻഡ് മ്യൂസിക് സ്മാർട്ട്, മ്യൂസിക്കൽ, റിഥമിക്. എല്ലാ മേഖലയിലും സ്മാർട്ട്നെസ് ഉണ്ട്. ആ മേഖലയിലാണ് എന്റെ ബ്രെയിൻ ടൈപ്പ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ സൂപ്പർ ഹീറോ ആയിരിക്കും ഞാൻ. ആ മേഖലയിൽ അല്ല, ആരെങ്കിലും തള്ളിവിട്ടതിനു ശേഷം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സാധ്യത, സാമ്പത്തിക നേട്ടം എന്ന് വിചാരിച്ചാൽ വന്നതാണെന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ ഞാൻ സ്മാർട്ടല്ല. ഞാൻ അവിടെ നിൽക്കുമ്പോൾ വളരെ സ്മാർട്ടായിട്ടുള്ള ആളുകൾ, ഈ മേഖലയിലേക്ക് ജനിച്ചു വീണ ആ ബ്രെയിൻ ടൈപ്പ് ആയിട്ട് വരുന്ന ആളുകൾ സന്തോഷിക്കുന്നതും അനായാസം ജോലികൾ പൂർത്തിയാക്കുന്നതും ഉയരങ്ങളിലേക്ക് കയറിപ്പോകുന്നതും ഞാൻ പലപ്പോഴും കണ്ട് സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് നിൽക്കേണ്ടി വരും. എന്റെ മേഖല ഞാൻ സ്മാർട്ടാണ്, എന്റെ മേഖല ഞാൻ കണ്ടെത്തി, ആ മേഖലയിൽ വേണം ഞാൻ കടന്നു വരുവാനായിട്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി എന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ എട്ട് ബ്രെയിൻ ടൈപ്പിനെ നമ്മൾ മനസ്സിലാക്കി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം, മെസ്സേജ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ മുമ്പിൽ നമ്മുടെ പ്രിയങ്കരനായിരുന്ന നമ്മുടെ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം ഉണ്ട്. അദ്ദേഹത്തിന്റെ ബ്രെയിൻ ടൈപ്പ് ഏതാണെന്നുള്ള കാര്യം വളരെ പെട്ടെന്ന് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യുക, മെസ്സേജ് ചെയ്യുക. എന്റെ അനുഭവങ്ങൾ അനുസരിച്ച് എന്റെ ബ്രെയിൻ ടൈപ്പിനെ ഞാൻ കണ്ടുപിടിക്കുക. ഇനി നമ്മൾ ഇന്റർനെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം ക്വസ്റ്റ്യനേഴ്സ് നമുക്ക് കാണാറുണ്ട്. പത്തും നാൽപ്പതും അൻപതും ക്വസ്റ്റ്യനേഴ്സ് നമ്മൾ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും എന്താണ് നിങ്ങളുടെ ബ്രെയിൻ ടൈപ്പ് എന്നുള്ളത്. നമ്മൾ കണ്ടുപിടിക്കേണ്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എന്റെ ബ്രെയിൻ ടൈപ്പ് ഞാൻ കണ്ടുപിടിച്ച് ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പഠനത്തിലേക്കും ഒരു തൊഴിൽ മേഖലയിലേക്കും ഞാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ കണ്ടെത്തിയ കാര്യം എന്ന് പറയുന്നത് ഇതാണ്, ഏത് തരത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാവരും ഒന്നല്ല, പല ആളുകളും പല രീതിയിലാണ്. ചിലർ ലോജിക്കലാണ്, ലിംഗ്വിസ്റ്റിക്കാണ്, മ്യൂസിക്കിലാണ്, ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്റെ ഡോമിനന്റ് ആയിട്ടുള്ള ബ്രെയിൻ ടൈപ്പ് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു മേഖലയിൽ പോയി വീഴുകയും കാണാതെ പഠിച്ച് കഷ്ടപ്പെട്ട് ഞാൻ ചിലപ്പോൾ അഡ്മിഷൻ മേടിക്കും, കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ച് എഴുതിയിട്ട് ഞാൻ ജോലി മേടിക്കും, പക്ഷേ ഞാൻ ജോലി ചെയ്യുമ്പോഴും ജീവിക്കുമ്പോഴും ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് എന്റെ മേഖലയിലേക്ക് കടന്നു വരുവാൻ പലപ്പോഴും എനിക്ക് സാധിക്കില്ല. ജീവിതത്തിലെ എല്ലാ മേഖലയിലും ഓപ്പർച്യൂണിറ്റി ആണ്. ഇന്നിപ്പോൾ ഞാനൊക്കെ എഞ്ചിനീയറിംഗിന് വേണ്ടി എഴുതുന്ന സമയത്ത് 6 ഓപ്ഷൻസ് ആണ് എഞ്ചിനീയറിംഗ് മേഖലയിൽ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ എഞ്ചിനീയറിംഗ് മേഖലയിലെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 248 ഓപ്ഷൻ ഉണ്ട്. 248 വ്യത്യസ്ത മേഖലകളാണ് എഞ്ചിനീയറിംഗിന്റെ താഴെ തന്നെ വരുന്നത്. ഇപ്പോൾ MBBSന്റെ താഴെ നോക്കിയാൽ, എഞ്ചിനീയറിംഗിന്റെ താഴെ നോക്കിയാൽ, ലോയുടെ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു മേഖലയിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ ആ മേഖല നല്ലതാണോ എന്നുള്ളതല്ല, എനിക്ക് ആ മേഖല നല്ലതാണോ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അങ്ങനെ തിരിച്ചറിയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത്, വിജയം എന്ന് പറയുന്നത് യാതൊരു സംശയം കൂടാതെ നമ്മുടെ കൂടത്തിൽ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഈ സെഷന്റെ
ഡെലിവറി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കഴിയുകയാണ്. ഞാൻ നിങ്ങളോട് സംവദിക്കാനുള്ളത്, ഞാൻ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കൊരു 5-10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടേ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിസ്കഷനിലേക്ക് നമുക്ക് കടന്നു വരാം. ആ ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ മിച്ചമുണ്ടേ എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം. ആ ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ചോദിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മുൻപിലേക്കാണെങ്കിലും നമുക്ക് ചോദിക്കാം, ഇന്ററാക്ട് ചെയ്യാം. എന്റെ കോൺടാക്ട് നമ്പേഴ്സ് ഡീറ്റെയിൽസ് ഞാൻ തരാം. അപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു.